കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് പൗരത്വ ഭേദഗതി ബിൽ. As the right to religion is applicable to all persons, including non-citizens. They are naming one community, one particular community, major majority community of this nation, the Muslim community, they are naming. Simple principles, sir. Should religion be the determinant of our nationhood? രാജ്യമാകെ ഉയരുന്ന എതിർപ്പുകൾ അവഗണിച്ച് കേന്ദ്ര സർക്കാർ ഈ ബിൽ പാസാക്കിയപ്പോൾ ഉയരുന്ന പ്രധാന കാര്യം ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ബി ജെ പി അജണ്ടയുടെ ആദ്യത്തെ പടിയാണിതാണ്. അതിനുവേണ്ടി മുസ്ലിങ്ങളെ രാജ്യത്തു നിന്ന് പുറത്താക്കാനുള്ള മറയാണ് പൗരത്വ ഭേദഗതി ബിൽ. എന്താണ് ശരിക്കും ഈ പൗരത്വ ഭേദഗതി ബിൽ? മതിയായ രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ 6 വർഷമായി താമസിക്കുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറി താമസിക്കുന്ന ഹിന്ദു, ബുദ്ധ, പാഴ്സി, ജൈൻ, സിഖ്, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് പൗരത്വം ഉറപ്പു നൽകുന്നതാണ് ഈ പ്രസ്തുത ബിൽ. മതിയായ രേഖകളോടെ ഇന്ത്യയിൽ 12 വർഷം താമസിക്കുന്ന വിദേശികൾക്ക് മാത്രം പൗരത്വം നൽകുന്ന 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഈ ബിൽ. ശ്രീലങ്ക, മ്യാൻമാർ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഭേദഗതിയുടെ ഇളവ് ലഭിക്കില്ലെന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യത്തെ കൂടുതൽ വെളിവാക്കുന്ന തെളിവ്. എതിർപ്പുകൾ ഉയരുമ്പോൾ ബി ജെ പിയുടെയും സർക്കാരിന്റെയും ന്യായവാദങ്ങൾ ഇങ്ങനെയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ വംശഹത്യാ ഭീഷണി നേരിടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്നതാണ് പൗരത്വ ഭേദഗതി ബില്ലെന്ന്. ഒരു വഴിക്ക് 2 പക്ഷിയാണ് ഈ ന്യായീകരണത്തിലൂടെ ബി ജെ പി ഉന്നമിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ അയൽ രാജ്യങ്ങളിൽ ഹിന്ദുക്കൾ അരക്ഷിതരാണ്. അവർക്ക് അഭയം നൽകാനുള്ള ബാധ്യത ഇന്ത്യക്കുണ്ട്. മോദി കഴിഞ്ഞ ദിവസം അസാമിൽ നടത്തിയ പ്രസംഗത്തിൽ ഇത് കൂടുതൽ വ്യക്തമായിരുന്നു. വിഭജനത്തിന്റെ അനീതിക്കുള്ള പ്രായശ്ചിത്തമാണ് പൗരത്വ ഭേദഗതി ബില്ലെന്നായിരുന്നു മോദിയുടെ പ്രഖ്യാപനം. ഭാരതാംബയുടെ മക്കൾ പീഡനത്തിനും അടിച്ചമർത്തലിനും ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ നാം അവർക്ക് അഭയം നൽകേണ്ടതില്ലേ എന്ന മോദിയുടെ ചോദ്യം സംഘപരിവാർ വിഭജനാനന്തരം ഉയർത്തിക്കൊണ്ടുവന്ന വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ മൂർധന്യത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷം ഇന്ത്യയിൽ ജീവിച്ച മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? അവർ ഭാരതാംബയുടെ മക്കളല്ലേ? ബിൽ വരുന്നതോടെ ഒന്നെങ്കിൽ മുസ്ലിങ്ങൾ രാജ്യം വിടുക, അല്ലെങ്കിൽ രേഖകളില്ലെന്ന പേരിൽ അവരെ തടങ്കിലാക്കുക. എത്ര നീചമാണ് ഈ ബില്ലെന്ന് മനസ്സിലാക്കാൻ അതുമാത്രം അറിഞ്ഞാൽ മതി. അയൽനാടുകളിൽ ജാതിമത അധിക്ഷേപം നേരിടുന്നവർക്ക് അഭയം നൽകുക എന്നതാണ് ദേശീയ പൗരത്വ ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് ബി ജെ പി സർക്കാരിന്റെ വാദം. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച് ഈ മണ്ണിൽ വളർന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ അവകാശമില്ലേ? ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു എന്നതിനൊപ്പം ഇന്ത്യൻ ഭരണഘടനയെ ലംഘിക്കുകയുമാണ് ബി ജെ പി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഭരണഘടനയുടെ 14-ാമത്തെ അനുച്ഛേദന പ്രകാരം രാജ്യത്തെ ഓരോ വ്യക്തിക്കും നിയമത്തിന് മുന്നിൽ തുല്യതയുണ്ട്. ഇതിന് മതപരമോ ജാതീയപരമോ വംശീയപരമോ ലിംഗപരമോ ജനിച്ച സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലോ ഒരു വിവേചനവും പാടില്ലെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിൽ രാജ്യത്ത് ഒരാൾക്കും പൗരത്വം നഷ്ടപ്പെടാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ അത് വിവേചനമാണ്. ഏതെങ്കിലും ഒരു മതവിശ്വാസി ആണെന്നതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് പൗരത്വം നിഷേധിക്കപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധവും മൗലിക അവകാശങ്ങളുടെ ലംഘനവുമാണ്. അയൽനാടുകളിൽ ജാതി മതപരമായ പീഡനമേൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നതിന്റെ മറവിൽ ബി ജെ പി ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കുക തന്നെയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം ഉയരുക തന്നെ വേണം. കാരണം ഇന്ത്യ എല്ലാ ഇന്ത്യക്കാരൻ്റെതുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.